നമസ്കാരം. ദൂരദർശൻ മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ കൽപ്പറ്റ നാരായണനുമായുള്ള മുഖാമുഖം പരിപാടിയുടെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നു. സർ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നിർത്തിയത് സാഹിത്യത്തിലെ ഭാഷയുടെ വാർദ്ധക്യത്തെക്കുറിച്ചാണ്. അന്ന് സാർ പറഞ്ഞു, ഭാഷയ്ക്ക് വാർദ്ധക്യം ബാധിക്കാതിരിക്കണമെങ്കിൽ ധ്യാനതരിതമായ ഒരു എഴുത്തിൻ്റെ പശ്ചാത്തലം വേണമെന്ന്. അങ്ങനെ വരുമ്പോൾ മലയാള കവിതയുടെ ജീവചരിത്രം എഴുതിയ ആളാണ് സാർ. എന്താണ് മലയാള കവിതയുടെ ജീവചരിത്രത്തിൽ കവിത സംസ്കാരത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം എന്താണ്? എന്താണ് കവിത എന്ന് ഞാൻ പലതവണ ചോദിച്ചുകൊണ്ടിരുന്നുണ്ട്. പക്ഷേ വ്യക്തമായിട്ടുള്ള ഒരു സമാധാനം അതിന് സാധ്യമല്ല. നിർവചനം എന്ന് പറയുന്നത് ഒരു മൃതവസ്തുവിന് മാത്രമേ കൃത്യമായി ഇണങ്ങൂ. നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസത്തെ നിങ്ങൾക്ക് നിർവചിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് നിരീക്ഷിക്കാം ഇന്ന സവിശേഷതകൾ കവിതയിലുണ്ട് എന്ന് നിരീക്ഷിക്കാം. അങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ കവിത എന്ന് പറയുന്നത് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഭാഷാരൂപം ആകുന്നു. നിത്യവും നവീനവും ആയിട്ടുള്ള ഒരു ഭാഷയാണ് കവിത. അതുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഭാഷയാണ് കവിത. ഒരു ഭാഷയല്ലാതെ, വാക്കുകളല്ലാതെ പുറത്ത് കടക്കാൻ വഴിയില്ലാത്ത ഒരു കോട്ടയിലാണ് മനുഷ്യൻ. അകത്ത് കടക്കാൻ വഴിയില്ലാത്ത ഒരു കോട്ടയിലാണ് മനുഷ്യൻ. ഇത് തിരിച്ചറിയുന്നത് കവിയാണ്. അതുകൊണ്ട് എല്ലാവരെയും അവരവരിരിക്കുന്ന കോട്ടയിൽ നിന്ന് പുറത്ത് കടത്താനും അകത്തേക്ക് ഇരുത്താനും അയാൾ ഭാഷ ഉപയോഗിക്കണോ എന്ന് പറയാം. ഇതാണ് കവിതയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ വാക്കുകളിലേ കൂടുതൽ പറയാനാവൂ എന്നതാണ് ഭാഷയുടെ മറ്റൊരു സവിശേഷത. ഇത് കവിതയുടെ മാത്രം പ്രത്യേകതയാണ്. ഒരുപക്ഷേ അതിൽ ആകർഷിക്കപ്പെടാൻ എനിക്കുണ്ടായിട്ടുള്ള കാരണവും അതാണ്. ഇത്ര കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ പറയുന്നത് കൊണ്ട് ആ കുറഞ്ഞ വാക്കുകൾ നിങ്ങളിൽ ഇരിക്കുന്നു, അതിന് സ്വീകാര്യത വർദ്ധിക്കുന്നു, അത് മനസ്സിൽ ഹൃദിസ്ഥമായിത്തീരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കും, ഇപ്പോൾ വൃത്തമില്ല, അലങ്കാരങ്ങളില്ല, ഇതെങ്ങനെയാണ് കവിതയാകുക, വൃത്തം വേണ്ടേ? വാസ്തവത്തിൽ വൃത്തമുള്ള കവിതകളിൽ എത്രയോ പൊട്ടക്കവിതകൾ എഴുതപ്പെട്ടിട്ടുണ്ട്, വൃത്തമില്ലാത്തതിലും എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൃത്തമോ അലങ്കാരമോ കവിതയ്ക്ക് അനിവാര്യമായ ഒരു ഘടകമല്ല, ഉപേക്ഷിക്കേണ്ട ഘടകവുമല്ല. നിങ്ങൾ വൃത്തത്തിൽ എഴുതിയാലും ശരി, വൃത്തത്തിൽ എഴുതിയില്ലെങ്കിലും ശരി, അതിനെ കാവ്യമാക്കുന്നത് മറ്റ് ചില സവിശേഷതകളാണ്. വൃത്തത്തിൻ്റെ മാത്രം ഗ്യാരണ്ടി കൊണ്ട് ഒരു കവിതയ്ക്ക് നിൽക്കാൻ ഭാഷാരൂപം പദ്യമായിത്തീരും എന്നല്ലാതെ കവിതയായിത്തീരില്ല. പദ്യമല്ല കവിത. പദ്യവും ഗദ്യവും ഒന്നാണ്. അതെന്താന്ന് പറഞ്ഞാൽ ഏകലക്ഷ്യത്തിൽ, ഇപ്പോൾ നടത്തവും നൃത്തവും തമ്മിലുള്ള വ്യത്യാസം പോലെ. അത് പോൾ വലേറി എന്ന് പറയുന്ന വലിയ ചിന്തകൻ പറയുന്നുണ്ട്, കവിത എന്ന് പറഞ്ഞാൽ നൃത്താണ്, ഗദ്യം എന്ന് പറഞ്ഞാൽ നടത്തമാണ്, ഒരു ലക്ഷ്യസ്ഥാനത്തേക്കാണ് രണ്ടും. പക്ഷേ നൃത്തം ഒരു ലക്ഷ്യസ്ഥാനത്തേക്കല്ല, പല ലക്ഷ്യസ്ഥാനങ്ങളിലേക്കാണ്. അതിനകത്ത് പല ആവിഷ്കാരങ്ങളാണ്. നാടകത്തിൽ ഒരാവിഷ്കാരമേ ഉള്ളൂ, അല്ല, നടത്തത്തിൽ ഒരാവിഷ്കാരമേ ഉള്ളൂ. ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ നടത്തം വിഫലവുമാണ്. ഗദ്യം അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ്. നൃത്തമാകട്ടെ പല ലക്ഷ്യങ്ങളിലേക്കുള്ള ഒരു വിടർച്ചയാണ്. അതാണ് കവിത, ഗദ്യമല്ല. അതുകൊണ്ട് ഈ ഗദ്യമായാലും ശരി, പദ്യമായാലും അത് കവിതയാവില്ല. പിന്നെ കവിതയാക്കുന്നത് വേറെ ചില ഘടകങ്ങളാണ്. അപ്പോൾ ഇരുളും മെല്ല വെളിച്ചമായി വരും എന്ന് പറയുന്ന കുമാരനാശാൻ്റെ ഒരു വരി, അത് പദ്യമല്ല, അത് കവിതയാണ്. എങ്ങനെ കവിതയായിത്തീരുന്നു? അത് പ്രതീകാത്മകമായ ഒരു ഭാഷയാകുന്നു. ദുഃഖിതനായിരിക്കുന്ന ഒരാൾക്ക് ഈ വാക്യം കിട്ടിയാൽ അയാൾ ക്രമേണ സന്തുഷ്ടനായിത്തീരും. ബുദ്ധൻ പറയുന്നുണ്ട്, ഇരുട്ടിലൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് വെളിച്ചമില്ല, പക്ഷേ ചന്ദ്രൻ ഉദിച്ചാൽ അതിൻ്റെ വെളിച്ചം നിങ്ങൾ നടക്കും. ചന്ദ്രനും കെട്ടാലോ വീണ്ടും ഇരുട്ടിലായി നിങ്ങൾ. പക്ഷേ ആ ഇരുട്ട് പരിചയിച്ച് വരുമ്പോൾ നിങ്ങൾക്കത് പതുക്കെ വെളിച്ചമായിട്ട് മാറും. ഈ വെളിച്ചമാകട്ടെ നിങ്ങളെ പിരിയാത്ത വെളിച്ചവുമായിരിക്കും. ഇരുളും മെല്ലെ വെളിച്ചമായി വരും. ദുഃഖിതനായ ഒരാൾക്ക് ഇത് മാത്രം എഴുതിയ ഒരു കത്ത് കിട്ടുകയാണെങ്കിൽ ആ പ്രകാശം ക്രമേണ വളർന്ന്
അയാൾക്ക് മഹാസാന്ത്വനമായി തീരും. അപ്പോൾ ഇരുട്ട് വെളിച്ചമായി തീരും എന്ന് പറയുന്ന ഒരു പ്രകടമായ പ്രസ്താവമേ അല്ല അതിലുള്ളത്. ആ പ്രകടമായ പ്രസ്താവത്തിലെ ഗൂഢമായ അർത്ഥധ്വനികളാണ് അതിൻ്റെ ഭംഗി എന്നർത്ഥം. അപ്പോൾ ഈ പ്രതീകാത്മകത നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് ഏത് വൃത്തത്തിൽ എഴുതിയാലും കവിതയാവുകയില്ല. ഈ പ്രതീകാത്മകതയുണ്ടെങ്കിൽ അത് കവിതയായിരിക്കും. ഡയറക്റ്റായിട്ട് ഇതിന് ഭാഷയില്ല. ഇല്ല, ഇതൊരു ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. കവിത എന്ന് പറയുന്നത് ഒരു പരോക്ഷ ഭാഷണമാണ്. അതിന് വേണ്ടിയാണ് പ്രത്യക്ഷ ഭാഷണം ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്രത്യക്ഷ ഭാഷണത്തിൽ മാത്രം നിന്നാൽ അത് ഗദ്യമാണ്. ടെക്സ്റ്റിന് ഈ പ്രത്യക്ഷ ഭാഷണത്തിൽ നിൽക്കാതെ ഈ പരോക്ഷ ഭാഷണത്തിലേക്ക് അത് വളരുന്നുണ്ടെങ്കിൽ ഓരോ വായനക്കാരൻ്റെയും അനുഭവ മണ്ഡലത്തെ വെവ്വേറെ മീട്ടിക്കൊണ്ട് അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പോയട്രിയാണ്. ഇതാണ്. അതുകൊണ്ട് കവിതയ്ക്ക് ഞാനിപ്പോൾ ഒരു കാവ്യസമാഹാരം ചന്ദ്രശേഖരന് തന്നാൽ ചന്ദ്രശേഖരൻ വായിച്ചതൊന്നുമല്ല മറ്റൊരാൾ വായിക്കുക, ഞാൻ വായിക്കുക. പ്രതിജന ഭിന്നമായിട്ടുള്ള ഒരു വളർച്ചയുണ്ട്. അർത്ഥദീർഘമായിട്ടുള്ള ഒരു ഭാഷയാണ് ഇത്. ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ കവിത എന്ന് പറയുന്ന മാധ്യമത്തിനുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയാണ് എൻ്റെ ആലോചന എപ്പോഴും നിരന്തരമായിട്ട്. അതുകൊണ്ടാണ് എൻ്റെ വലിയ പുസ്തകം കവിതയുടെ ജീവചരിത്രമായിരിക്കും വന്നിരിക്കുന്നത്. ഇപ്പോൾ ടെക്സ്റ്റ് ഉള്ളപ്പോൾ തന്നെ അതിന് സബ് ടെക്സ്റ്റ് ഉണ്ടെന്നാണ് സാർ പറയുന്നത്. സബ് ടെക്സ്റ്റുകൾ, സബ് ടെക്സ്റ്റ് അല്ല. അപ്പോൾ ഈ പൊതുവിൽ ഈ കവികൾ പ്രവാചകന്മാരാണ്, കാലത്ത് മുന്നിൽ കാണുന്നവരാണെന്നാണ് പൊതുവെയുള്ള നമ്മുടെ കാഴ്ചപ്പാട്. അങ്ങനെ വരുമ്പോൾ കവിതയിലെ സാമൂഹ്യപരത എങ്ങനെയാണ് സാറ് കാണുന്നത്? ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാർ സത്യം സത്യമായി പറഞ്ഞ ധീരനാണ്, രാജാവിൻ്റെ മുഖത്ത് നോക്കി പൂച്ചക്കണ്ണ എന്ന് വിളിച്ചിട്ടുണ്ട്. എന്നാൽ ചില കവികൾ മരമോന്തിയുള്ള രാജാക്കന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കവി ഏത് പക്ഷത്ത് നിൽക്കണം സാമൂഹ്യവരതയുടെ വിളിച്ച കാഴ്ചപ്പാടിൽ? അതൊരു വലിയ ചോദ്യമാണ്. സാമൂഹ്യപരതയുടെ, അതായത് സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഭാഗത്ത് നിൽക്കണം, പുരോഗതിയുടെ ഭാഗത്ത് നിൽക്കണം എന്ന് വിചാരിച്ച് എഴുതിയ എത്രയോ നല്ല കവികൾ ലോകത്തിലുണ്ട്. മറിച്ച് അത് കവിയുടെ ഒരു ഉദ്ദേശമേ അല്ല. സമൂഹം എങ്ങനെയോ ചരിക്കട്ടെ, വ്യക്തിക്ക് സാന്ത്വനം നൽകുക, വ്യക്തിയുടെ ഏകാന്തതയോട് സംഭാഷണം നടത്തുക, കവിത എന്ന് പറയുന്നതിന് അങ്ങനെ സാമൂഹ്യധർമ്മമൊന്നും നിർവഹിക്കാനില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ ഒന്നാംതരം കവിത എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം ഒരു വലിയ പ്രശ്നമാണ്. സാമൂഹ്യബോധം ഇല്ലാത്ത ഒരു കവിത മോശം കവിതയാകുമോ? ഇല്ല. സാമൂഹ്യബോധം ഉള്ളത് കൊണ്ട് മാത്രം ഒരു കവിത മികച്ചതാകുമോ? ഇല്ല. പക്ഷേ സാമൂഹ്യബോധം തുളുമ്പി നിൽക്കുന്ന ഒന്നാംതരം കവിതകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. സാമൂഹ്യ ബോധമല്ല, പിന്നെ എന്താ, ഏകാന്തമായിട്ടുള്ള വിചാരങ്ങളുടെ കാവ്യങ്ങളും ലോകത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെയാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ ഈ പറയുന്ന ഈ ഭാഷയിലെ ഈ പ്രതീകാത്മകത അല്ലെങ്കിൽ ഈ ഭാഷ വായനക്കാരനോട് സംവദിക്കുന്നതിലുള്ള അതിൻ്റെ ആർജവം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊന്നും പറഞ്ഞ് ഏകവാചകത്തിൽ പറയാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞിട്ടില്ല, നിർവചനം അസാധ്യമാണ്. നമുക്ക് പല കവിതകളെയും മുൻനിർത്തിയിട്ടും ഇപ്പോൾ ആർ രാമചന്ദ്രൻ്റെ കവിത ഒരു ഏകാന്ത ധ്യാനത്തിൻ്റെ കവിതകളാണത്. ഇപ്പോൾ ആറ്റൂർ രവിവർമ്മയുടെ കവിത രണ്ട് പക്ഷത്തുമുണ്ട്. പിന്നെ സംക്രമണം പോലെ വളരെ ശക്തമായ സാമൂഹ്യ ശക്തിയുടെ ഭാഷ അയാൾ ഉപയോഗിക്കുന്നുണ്ട്. അതേസമയത്ത് അങ്ങനെയല്ലാത്ത ഒരാൾക്ക് അസുഖം മാറി മെല്ലെ എണീറ്റ് വരുന്നത് അനുഭവിക്കുന്ന ഒരു വ്യക്തിസുഖത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഭാഷ, ഇതൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നതാകണം കവിത എന്നൊരു ചാഢ്യവും വേണ്ട. ഇന്നതും ആകാം, എന്തുമാകാം കവിത, എന്തിനെക്കുറിച്ചും ആവാം കവിത. കവിത പക്ഷേ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കവിത ഒരു തവണ വായിക്കാൻ വേണ്ടി എഴുതപ്പെടുന്നതല്ല, വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ അത് അർത്ഥനിവേദന ശേഷി നിലനിർത്തുന്നു, പുതിയ അർത്ഥങ്ങൾ ലഭിക്കുന്നു, ഇങ്ങനെ കാലത്തിനൊപ്പം ഒഴുകുന്നു കവിത എന്നതുകൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാരുടെ കവിത ഇന്നും പ്രസക്തമാകുന്നത്, എഴുത്തച്ഛൻ്റെ കവിത പ്രസക്തമാകുന്നത്, ആശാൻ്റെ കവിത പ്രസക്തമാകുന്നത്. ഈ സഞ്ചാരശേഷി കവിതയിൽ തന്നെ സന്നിഹിതമായ ഒരു ശക്തി വിശേഷമാണ്. ഈ വിശേഷം
എഴുത്തച്ഛനെ പോലെ ഒരു ഭക്തികാര്യത്തിന് അത് ഉപയോഗിക്കുന്ന ആളുകൾക്കും കുഞ്ചൻ നമ്പ്യാരെ പോലെ ഒരു സാമൂഹ്യ വിമർശനത്തിന് ഉപയോഗിക്കുന്ന ആളുകൾക്കും ആ വിമർശനവും അതിനൊക്കെ എടുത്തുന്നില്ല, ഈ ഭക്തിയും അതിനൊക്കെ എടുത്തുന്നില്ല. ഇതിലെ കവിത നിറഞ്ഞു നിൽക്കണു കാലത്തിൽ എന്നതാണ് വസ്തുത. അല്ല സാർ, സാർ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അതാത് കാലഘട്ടത്തിൽ തിളച്ചു മറിയുന്ന സാമൂഹ്യ വിഷയങ്ങളോട് കവിക്കെങ്ങനെ മുഖം തിരിച്ചു നിൽക്കാൻ പറ്റും? അവിടെ കേവല സൗന്ദര്യശാസ്ത്രം മാത്രം വ്യാഖ്യാനിക്കുന്ന കവി കാലത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയല്ലേ? ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ആശാൻ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്നാണ് ബ്രിട്ടീഷ് ആധിപത്യ കാലത്ത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ടാഗോർ അതിലും ശക്തമായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വള്ളത്തോൾ, ഇങ്ങനെ എല്ലാവരും കാലത്തിൻ്റെ വിളി കേൾക്കുകയും ഒരു ജനതയെ സടകുടഞ്ഞ് ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന കവിതകൾ കൊണ്ട് വാരിപ്പുണർന്നിട്ടുണ്ട്. ആ ദൗത്യം കവിക്ക് ഓരോരോ കാലഘട്ടത്തിൽ നിർവഹിക്കാനില്ലേ? ഇപ്പോഴും അതെ ഇപ്പോഴെഴുതുന്ന ആളുകളും ഇക്കാലത്തിൻ്റെ ഈ ക്ലേശങ്ങളെക്കുറിച്ചും പരക്ലേശങ്ങളെക്കുറിച്ചും തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ടാകാം. ഇപ്പോൾ എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോട് ഒരു വിരോധം തോന്നാനുള്ള ഒരു കാര്യം, ലെനിൻ ദസ്തേവ്സ്കി ചവറാണ് എന്ന് പറഞ്ഞതോടുകൂടിയാണ്. ഗോർക്കി വലിയ എഴുത്തുകാരനും ദസ്തേവ്സ്കി മോശം എഴുത്തുകാരനും എങ്ങനെയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതീവ സങ്കീർണമായിട്ടുള്ള മനസ്സിനെക്കുറിച്ചും ഒക്കെ എഴുതി, ജീവിതത്തെക്കുറിച്ചൊക്കെ എഴുതിയ ആളാണ്. മാറ്റത്തിൻ്റെ ഒരു വക്താവായിട്ട് നിന്നിട്ടുള്ള ആളാണ് ഗോർക്കി. ഞാൻ പറയുന്നത് ഗോർക്കിയും സ്വീകാര്യനാണ്, ദസ്തേവ്സ്കിയും സ്വീകാര്യനാണ്. അതിലൊരുപക്ഷേ കാലത്തെ ജയിക്കുന്നത് ഈ തൽക്കാലധർമ്മത്തിലും അതീതമായി പിൽക്കാലധർമ്മം കൂടി നിർവഹിക്കാനുള്ള അവരുടെ ശേഷി കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കും. പിൽക്കാല സംഘർഷങ്ങളിലും അവരുടെ ശബ്ദം മുഴങ്ങിക്കേൾക്കാവുന്ന വിധത്തിലായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. അതത് കാലത്തിൻ്റെ സങ്കീർണങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിൽ അയാൾ ആണ്ട് മുങ്ങിയിരിക്കും. അപ്പോഴും വ്യക്തിതലത്തിലുള്ള ദുഃഖങ്ങൾ വേറെയുണ്ട്, മരണം എന്ന് പറയുന്ന മഹാദുഃഖം വേറെയുണ്ട്, ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത ഒരുപാട് സങ്കടങ്ങൾ വേറെയുണ്ട്, ഒപ്പം സാമൂഹ്യമായിട്ടുള്ള അനാചാരങ്ങളുടെ ദുരിതങ്ങൾ വേറെയുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇതാ ഫാസിസം പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഭയപ്പാടുകൾ വേറെയുണ്ട്. ഇതിനോടൊക്കെ ഒരു കവി അയാളുടെ സ്വീകാര്യത അനുസരിച്ച് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെ ശക്തിപ്പെടുത്തുന്നത് അയാളുടെ കവിത്വത്തിൻ്റെ ശക്തിയാണ്. ഇപ്പോൾ എഴുത്തോ നിൻ്റെ കഴുത്തോ അത് എന്നും ചോദിച്ചു എം ഗോവിന്ദൻ്റെ ഗോവിന്ദൻ്റെ അത്. പക്ഷെ അതില്ലാത്തൊരു കാലമാണ് എനിക്കിഷ്ടം. ഈ ചോദിച്ചാണ് അപ്പോൾ അതിൽ പറയണത്, എഴുത്തോ എൻ്റെ കഴുത്തോ എന്നുള്ള ചോദ്യമേ ഇല്ലാതിരുന്ന ഒരു കാലത്താണെങ്കിൽ ഒരു എഴുത്തുകാരൻ എത്ര സ്വാതന്ത്ര്യത്തോടു കൂടി എഴുതാൻ സാധിക്കുമെന്നാണ് എം ഗോവിന്ദൻ ആ ചോദ്യത്തിൽ പറയുന്നത്. അത് വളരെ പ്രധാനമായിട്ടുള്ള ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുന്നത് നല്ലതല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മളെ ഈ അഭയാർത്ഥി വെള്ളപ്പൊക്ക കാലത്ത് സ്കൂളുകൾ അഭയാർത്ഥി കേന്ദ്രങ്ങളായിത്തീരും. എന്നാൽ എല്ലാ കാലവും അഭയാർത്ഥി കേന്ദ്രങ്ങളായാൽ മതിയോ? സ്കൂളുകൾ തന്നെ ആകണ്ടേ? അതുകൊണ്ട് ഭിന്നധർമ്മങ്ങൾ കൂടി നിർവഹിക്കാൻ കഴിയണം കവിതയ്ക്കും ഒക്കെ. ഈ കാൽപ്പനികമെന്ന് ഏറെ ആക്ഷേപിക്കപ്പെട്ട ഒരു കൃതിയാണ് ചങ്ങമ്പുഴയുടെ രമണൻ. വളരെ അടച്ചാക്ഷേപിച്ചാണ് ആ കാലഘട്ടത്തിലൊക്കെ. പക്ഷെ ആ കവിത ചങ്ങമ്പുഴയുടെ രമണൻ പുതിയ കാലത്തും സ്വീകാര്യമാകുന്നു. എന്താണ് അതിൻ്റെ ഒരു കെമിസ്ട്രി? വളരെ സത്യസന്ധമായി എഴുതപ്പെട്ട ശക്തമായ ഒരു കാവ്യമാണ് രമണൻ എന്ന് ഇന്ന് പറയാൻ സാധിക്കും. 1930s നമ്മുടെ 70s എന്നൊക്കെ ഘോഷിക്കപ്പെടുന്നുണ്ടല്ലോ, അതിലുമൊക്കെ സർഗാത്മകതയുള്ള ഒരു കാലമായിരുന്നു. അന്നാണ് ഈ ദണ്ഡിയാത്രയുടെ ഒരു കാലം. അന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ കാലം. അന്നാണ് കമ്മ്യൂണിസം കേരളത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം. അന്നാണ് പുതിയ ചിന്തകൾ, നവോത്ഥാനം ശക്തി ആർജിച്ച് വരുന്നത്. അങ്ങനെ നവോത്ഥാനത്തിൻ്റെ ഈ വരവ് അതിമനോഹരമായിരുന്നു. ഈ വരവ് താഴ്ന്നവനും ഉയർന്നവളും തമ്മിലുള്ള ഒരു തൽക്കാല പ്രേമം, ആ പ്രേമത്തിന് അധികം പിടിച്ചു നിൽക്കാനൊന്നും പറ്റുന്നില്ല, ആ കാലം അതിന് സജ്ജമായിട്ടില്ല. ആ ഒരു സൗന്ദര്യത്തെ താൻ അറിയാതെ അത്ഭുതകരമായിട്ട് രമണൻ എന്ന് പറയുന്ന കാവ്യത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. ആ ശക്തി അതിനുള്ളത് കൊണ്ട് ഇന്നും ഏതോ വിധത്തിൽ ആ കാലം നിലനിൽക്കുന്നു എന്നതിനാൽ അത് സൗന്ദര്യപൂർണമായ ഒരു അനുഭവമായി മാറുകയും ചെയ്യുന്നു. രമണൻ ഇന്നും
ഹൃദ്യമായ ഒരു അനുഭവമായിരിക്കുന്നത് അന്നത്തെ യുവാക്കളെ അത് ഏതേതെല്ലാം വിധത്തിൽ സ്പർശിച്ചുവോ ഏതോ വിധത്തിൽ അതിന് സമാനമായ അവസ്ഥയിൽ നമ്മളും കഴിയുന്നു എന്നതാകാം. സർ ദീർഘകാലം അധ്യാപകനായിരുന്നു. ബ്രണ്ണൻ കോളേജിലും ഇവിടെ ഗവൺമെൻറ് ആർട്സ് കോളേജിലൊക്കെ അധ്യാപകനായിരുന്നു പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ. താങ്കളുടെ ഈ അധ്യാപനവും താങ്കളുടെ എഴുത്തും ഈ അധ്യാപനം എഴുത്തിനെ സഹായിച്ചിട്ടുണ്ടോ അതോ എഴുത്തിനെ പ്രതികൂലമായാണോ ബാധിച്ചത്? അധ്യാപകനാകുന്നതിന് മുമ്പ് ഞാൻ ക്ലാർക്കായിരുന്നു ഗവൺമെൻറ് സർവീസിൽ. ഈ കാലത്ത് എൻ്റെ എഴുതാനുള്ള സർവ്വവാസനകളും പറ്റിപ്പോയ ഒരു ചെറിയ കാലയളവാണ്. ഭാഗ്യവശാൽ എനിക്ക് അധ്യാപകനാകാൻ സാധിച്ചു. എൻ്റെ മനസ്സ് വീണ്ടും ഉണരാൻ തുടങ്ങി. ദിവസം ഓരോ വർഷവും പുതിയ പുതിയ കുട്ടികളാണ് എൻ്റെ മുമ്പിൽ. അവരിലൊക്കെ പലരും വളരെ സർഗാത്മകമായ അഭിരുചിയുള്ള ആളുകളാണ്. അപ്പോൾ അവരുമായിട്ടുള്ള നിരന്തര സമ്പർക്കം മാത്രമല്ല അവരെ പ്രചോദിപ്പിക്കണം എനിക്ക്. അങ്ങനെ പ്രചോദിപ്പിക്കണമെങ്കിൽ ഞാൻ അതിന് ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്യണം. ഈ ഒരുക്കങ്ങൾ വായനയൊക്കെ തന്നെയാണ്. ഇതൊക്കെ എൻ്റെ പ്രവൃത്തിയുടെ ഭാഗമാണ്. അതെന്നിൽ എഴുത്തുകാരനെയും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഭാഷ എനിക്ക് ഇങ്ങനെ വശമാകാൻ കാരണം അത് നിരന്തരം ഉപയോഗിക്കാനുള്ള ഒരു സന്ദർഭം എനിക്ക് കിട്ടിയതുകൊണ്ടല്ലേ. പിന്നീട് എൻ്റെ പ്രഭാഷകനൊക്കെ ഉണരുന്നുണ്ടെങ്കിൽ അയാൾക്ക് എല്ലാം അനായാസമായി തീരുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ കുട്ടികളാണ്, എൻ്റെ മുമ്പിലെ ക്ലാസ്സുകളാണ്. ഈ അധ്യാപനം എന്ന് പറയുന്നതാണ് എൻ്റെ ഭാഷയെ വളരെ ഉചിതമാക്കി തീർത്തത്. എനിക്ക് വിരസമായി എന്തെങ്കിലും പറയുന്നത് കേൾക്കാനേ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. വലിയ അക്ഷമയാണ്. ആ അക്ഷമയ്ക്ക് ഈ കുട്ടികളിൽ നിന്ന് പകർന്നു കിട്ടുന്നത് കൂടിയാണ്. ഞാൻ അങ്ങനെ പ്രയാസം ഉണ്ടാക്കാനുള്ള ഒരു സന്ദർഭത്തിന് നിൽക്കില്ല. അത് കാരണം കൂടി മെച്ചപ്പെട്ടതാണ് എൻ്റെ സംക്ഷിപ്തമായി എൻ്റെ എഴുത്ത്. ഓക്കെ. അപ്പോൾ സാർ ആകെ ഒരു നോവലേ എഴുതിയിട്ടുള്ളൂ, ഒറ്റ നോവൽ ഇത്രമാത്രം. അതാണെങ്കിൽ വളരെ ചെറുതുമാണ്. പക്ഷേ ഇതിൻ്റെ അകത്തെ കഥാംശം വളരെ സങ്കീർണമായി കെട്ടുപണഞ്ഞു കിടക്കുന്ന ജീവിതങ്ങളെ അതിൻ്റെ വിവിധ തലങ്ങളിലേക്ക് സാർ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതെങ്ങനെ ഇത്ര ചെറുതാകാൻ കാരണം? ഒരുപാട് വലുതാകാനുള്ള എല്ലാ കഥാംശങ്ങളും ഇതിനകത്തുണ്ട്. എന്താ ഇത്ര ചെറുതാകാൻ കാരണം? ഇത് അത് ഒരു കവിയുടെ നോവലായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു കവിയുടെ നോവൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറഞ്ഞ വാക്കുകളിൽ മാത്രമേ കൂടുതൽ പറയാനാവൂ എന്ന ഒരു തോന്നൽ. ഉപനിഷത്തൊക്കെ വളരെ ചെറുതല്ലേ? വളരെ ചെറുതാണ്. അപ്പോൾ ഇത്തരം ചിന്ത പ്രകാശിപ്പിക്കുന്ന മാധ്യമം എന്ന് പറയുന്നത് ചെറുതായിരിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. ഇത്രമാത്രം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. എന്താണ് ഇത്രമാത്രം പറയാൻ എന്താന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട് എന്നർത്ഥം. ഇത്രമാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന്. ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ ഇത്രമാത്രം പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്. കത്തിലൊക്കെ നമ്മൾ ഇത്രമാത്രം എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുക പണ്ട്. അതെ, അവിടെ നിന്നാണ് ഇത്രമാത്രം ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇത്രമാത്രം എന്ന് അതിന് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ വന്നു. തമിഴിൽ ട്രാൻസ്ലേഷൻ സുമിത്ര എന്നുള്ള പേരിലാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നപ്പോൾ ആഫ്റ്റർ ആൾ എന്നാണ് ഒരാൾ ട്രാൻസ്ലേറ്റർ പേരിട്ടത്. മറ്റൊരാൾ പേരിട്ടത് പോസ്റ്റ് സ്ക്രിപ്റ്റ് എന്നാണ്. ഇപ്പോൾ കത്തിൻ്റെ അവസാനം ഇത്രമാത്രം ഒന്നും എഴുതുമല്ലോ, അതിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ട്. എന്തായാലും ശരി, ജീവിതം എന്ന് പറയുന്ന ഒന്നിനെ അർത്ഥവത്താക്കുന്നത് മരണമാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി, മരണമാണ് ജീവിതമാണ് മരണത്തെ ഭയപ്പെടുന്ന ഒന്നാക്കി തീർക്കുന്നതെങ്കിൽ ജീവിതത്തെ ആകർഷകമാക്കുന്നതും മരണമാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി, ഇത്രമാത്രത്തിൻ്റെ രണ്ടർത്ഥങ്ങളും, പോസിറ്റീവായ അർത്ഥവും നെഗറ്റീവായ അർത്ഥവും, മരണത്തിൻ്റെ രണ്ട് ഭാവങ്ങളും ആവിഷ്കരിക്കാൻ ശ്രമിച്ചതാണ് ഒരു സ്ത്രീ മരിക്കണു. അതിനെക്കുറിച്ചുള്ള അനവധി ആളുകളുടെ പ്രതികരണങ്ങളാണ് ഈ പുസ്തകത്തിൽ. ഇത് തിരക്കഥ എഴുതി, സാർ തന്നെയാണ് തിരക്കഥ എഴുതിയത്. സിനിമ ഇറങ്ങിയിട്ടുമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സിനിമയുടെ തിരക്കഥ? ഈ പുസ്തകത്തെ വല്ലാതെ ആശ്രയിച്ചിട്ടുള്ള ഒരു തിരക്കഥ ഗോപിനാഥൻ തന്നെ എഴുതിയിട്ടുള്ളത്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് അല്പം പ്രയാസമാണുള്ളത്. പുതിയൊരു തരത്തിലുള്ള ആവിഷ്കാരമൊക്കെ ആയിരുന്നു. നവാഗത സംവിധായകനുള്ള സമ്മാനവും കിട്ടിയിട്ടുണ്ട് അതിന്. പക്ഷേ എന്നാൽ പോലും ഭാഷയിൽ ഇത്രമാത്രം മുഴുകിയ ഒരു കൃതി സിനിമാ ഭാഷയിൽ രക്ഷപ്പെടില്ല. ഇതിൽ വിഷ്വൽ ലാംഗ്വേജ് അല്ല ഉള്ളത്, വെർബൽ ലാംഗ്വേജ്. അപ്പം ഭാഷയിൽ ഇത്രയേറെ മുഴുകിയ ഒരു കൃതി മറ്റൊരു മാധ്യമത്തിലും വിജയിക്കാൻ പാടാം. അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വെച്ച് പ്രകാശിതമായ പുസ്തകമാണിത്.
കറുത്ത പാൽ എന്നാണ് ഈ കാവ്യസമാഹാരത്തിൻ്റെ പേര്. എന്ത് ഇങ്ങനൊരു പേര് സ്വീകരിക്കാൻ? കറുത്ത പാൽ, ഇതിൻ്റെ ചിത്രം തന്നെ വന്നിരിക്കുന്നത് ഒരു കറുത്ത പക്ഷിയാണ്, കാക്കയാണ്. എന്താണ് ഇങ്ങനെ ഒരു ഒരു വിഭാവനം ചെയ്ത് ഒരു കൃതിക്ക് പേരിടാനും ഇങ്ങനൊരു ചിത്രം നൽകാനും കാരണം? പക്ഷേ ഞാൻ ഇതുവരെ നാലാമത്തെ കാവ്യസമാഹാരമാണിത്. ഈ മൂന്ന് കാവ്യസമാഹാരത്തിനും ഉള്ളതിലേറെ അസ്വസ്ഥതയുള്ള വിഷയങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഒരു പക്ഷേ കാലം അതിന് കാരണമായോ എന്നെനിക്കറിഞ്ഞുകൂടാ. ഇരുണ്ടതാണ് ഇതിലെ പല കവിതകളും. അല്ലാത്ത കവിതകളും ഉണ്ട് ഇതിൽ, എന്നാലും ഭൂരിഭാഗം കവിതകളും ഇരുണ്ട വിഷയങ്ങളാണ്. വേദനയും മരണവും അസ്വസ്ഥതയും ഒക്കെ ഇതിൽ പറയപ്പെട്ടിരിക്കുന്നത്. താങ്കളുടെ മറ്റൊരു ശ്രദ്ധേയമായ പുസ്തകമാണ് കയർ മുറുകുകയാണ്. ഇത് സാമാന്യന അല്പം വലുതുമാണ്. ഇതിനകത്ത് കഥ, ഉപന്യാസം, മറ്റ് ഇപ്പോൾ റേഡിയോനെ കുറിച്ചുള്ള പഠനം, ഇങ്ങനെ പലതും ഉണ്ട്. ഞാൻ എൻ്റെ ഒരു പലതും ഉള്ള ഒരു ജീവിതമാണ് എൻ്റെ. പൊതുവെ കവിതയും കഥയും ഇതൊക്കെ എഴുതുന്ന ഒരാൾ, പല ചിന്തകളുള്ള ഒരാൾ, സച്ചിൻ തെണ്ടുൽക്കർ ഇഷ്ടമായിട്ടുള്ള ഒരാൾ, ഇങ്ങനെ ഇങ്ങനെ പലതും ഉള്ളൊരു മനസ്സ്, പലതും ഉള്ളൊരു മനസ്സാണ് സ്വാഭാവിക മനസ്സെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഇന്നതെന്നില്ലാത്ത ഒരു പുസ്തകമായത്. നമ്മൾ പറയില്ലേ ഇന്നതെന്നില്ലാത്ത ഒരു സന്തോഷം, ഇന്നതെന്നില്ലാത്ത ഒരു അസ്വസ്ഥത, ഇന്നതെന്നില്ലാത്ത ഒരു പുസ്തകമാണ് കയർ മുറുക. പക്ഷേ താങ്കളുടെ ഈ ശീർഷകമാണ് ശ്രദ്ധേയമാകുന്നത്. അതിൻ്റെ പ്രത്യേകത കയർ മുറുകുകയാണ്. എന്തിൻ്റെ കയറാണ് മുറുകുന്നത്? ആരുടെ ശ്വാസനാളത്തിലാണ് ഇത് മുറുകുന്നത്? ആ ഒരു ജിജ്ഞാസ തന്നെയാണ് അത്തരം ഒരു, മാത്രമല്ല അത് BMT വാസുദേവൻ അവർ എന്നുള്ള ചെറുകഥ പഠനത്തിൻ്റെ എൻ്റെ ശീർഷകമാണ് കയർ മുറുകുകയാണ്, മരണം ഇങ്ങനെ വരികയാണ് എന്നർത്ഥം. പക്ഷേ അത് പ്രത്യക്ഷത്തിൽ ശീർഷകമായിട്ട് വരുമ്പോൾ പല ധ്വനികളും ഉണ്ടാക്കും, പല ആകാംക്ഷകളും ഉണ്ടാക്കും. പല ആകാംക്ഷകൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ശീർഷകമായിട്ട് വരാവും. എൻ്റെ ശീർഷകങ്ങളിൽ ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്. സമയപ്രഭു, ലോർഡ് ഓഫ് ദി ടൈം, അല്ലെങ്കിൽ ഏതിലയും മധുരിക്കുന്ന കാടുകളിൽ, ഇതൊക്കെ എൻ്റെ ശീർഷകങ്ങൾ, പുസ്തകങ്ങളുടെ ശീർഷകങ്ങൾ എപ്പോഴും ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുക. ഇങ്ങനെ ഭിന്നങ്ങളായിട്ടുള്ള ആകാംക്ഷകൾ ഒരാളിലുണ്ടാക്കണം. ഇത് കുട്ടികൾക്ക്, സാഹിത്യ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു പുസ്തകമാണ്. വിശേഷിച്ചും PhD ചെയ്യുന്ന കുട്ടികൾക്കും പ്രാധാന്യം ഉള്ളൊരു പുസ്തകമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു വായനക്കാരൻ എന്ന നിലക്കും ഒരു നിരീക്ഷകൻ എന്ന നിലക്കും ഞങ്ങളെപ്പോലുള്ളവർക്ക് തോന്നുന്നത്, ഈ ONV സാർ ഇതിനകത്ത് വന്നിട്ടില്ല, സുഗതകുമാരി അമ്മ വന്നിട്ടില്ല, എന്നാൽ മറ്റു പല വിഖ്യാതരും പ്രഖ്യാതരുമായ കവികൾ ഇതിനകത്ത് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തേ നമ്മുടെ ഈ കവികൾ ഇതിനകത്ത് സ്ഥാനം പിടിക്കാതെ? അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷേ ഇത് എഴുതപ്പെട്ടതിന് ശേഷം ഞാൻ സുഗതകുമാരിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നീടായിരുന്നു ഈ പുസ്തകം പ്രകാശിപ്പിക്കണമെന്ന് വെച്ചാൽ അവരുണ്ടാകേണ്ടതാണ്. പിന്നെ ONV യെക്കുറിച്ച് എഴുതും എന്നെനിക്ക് ധൈര്യമില്ല, അറിഞ്ഞുകൂടാ. പക്ഷേ എന്നാലും എനിക്കൊരു പ്രിയം എന്ന് പറയുന്നത് രണ്ട് തരം കവിതകളുണ്ട് മൊത്തത്തിൽ സാമാന്യമായിട്ട് പറഞ്ഞു. ഒന്ന് വൈകാരികമായിട്ടുള്ള കവിതകൾ, ഐ ഫെൽറ്റ് എന്ന് തോന്നുന്ന കവിതകൾ, അതാണ് എടപ്പള്ളി, ചങ്ങമ്പുഴ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സുഗതകുമാരി, ONV കുറുപ്പ് ഇവരൊക്കെ കവിത വായിച്ചാൽ ഐ ഫെൽറ്റ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. മറിച്ച് ഒരു ഉണർവുണ്ടാക്കുന്ന, എവേക്കനിങ് ഉണ്ടാക്കുന്ന, ഒരു പ്രകാശം ഉണ്ടാക്കുന്ന തരം കവിതകൾ ഉണ്ട്. ഐ സീ എന്ന് പറയുന്ന ഒരു വാക്യം കൊണ്ടാണ് ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മളത് പ്രകാശിപ്പിക്കുന്നത്. ഇത്തരം ഒരു ധാര കുമാരനാശാനിൽ ആരംഭിക്കുന്നു, എഴുത്തച്ഛനിലുണ്ട്, പിന്നെ എടശ്ശേരിയിലുണ്ട്, വൈലോപ്പള്ളിയിലുണ്ട്, ആറ്റൂർ ഓർമ്മയിലുണ്ട്, അക്കിത്തത്തിലുണ്ട്. ഈ ധാരയോടാണ് എനിക്ക് ഉള്ളുകൊണ്ട് കൂടുതൽ പ്രിയം. ഈ എവേക്കനിങ്, ഉണർത്തുന്ന പ്രകാശപൂർണമായിട്ടുള്ള ഒരു ഉണർവാണ്, ഒരു എവേക്കനിങ്ങിൻ്റെ മീഡിയമാണ് കവിത എന്ന് ഞാൻ വിചാരിക്കുന്നു ആ തരത്തിൽ. അപ്പോൾ അവരോട് എനിക്ക് പക്ഷപാതമുണ്ട്. അതുകൊണ്ട് ഇതിൽ അക്കിത്തമുണ്ട്, ഇതിൽ എടശ്ശേരിയുണ്ട്, ഇതിൽ വൈലോപ്പള്ളിയുണ്ട്, ഇതിൽ ആറ്റൂർ രൂപർമ്മയുണ്ട്. ആ മേഖലയിലുള്ള ഒരാളും വിട്ടുപോയിട്ടില്ല. ഐ ഫെൽറ്റ് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വൈകാരികമായി ബാധിക്കുന്ന കവികൾ ഇതിലാരും ഇല്ല പ്രത്യക്ഷത്തിൽ. അങ്ങനെ ഒരു കാരണമുണ്ട്. അങ്ങനെ വ്യക്തിപരമായ ഒരു പക്ഷപാതത്തിൻ്റെ അംശം അതിനകത്തുണ്ട്. എന്നാലും ഒരു പക്ഷേ ഈ അവരും കവികളാണ്, മികച്ച കവികളുമാണ്. അതുകൊണ്ട് അവരെ കൂടി ഉൾക്കൊള്ളേണ്ടതാണ് ഇനിയുള്ള കാലത്ത്. അതിനുള്ള ശ്രമമുണ്ടാകും. പക്ഷേ എൻ്റെ പക്ഷപാതം ഞാൻ പറഞ്ഞതുപോലെ എവേക്കനിങ്
സാധ്യമാകുന്ന കവിതകൾ പഠിക്കാൻ എഴുതാൻ. നന്ദി. ഇത്രയും സമയം ദൂരദർശൻ പരിപാടിയോട് സഹകരിച്ചതിന് നന്ദി. ശ്രീ കൽപ്പറ്റ നാരായണനുമായുള്ള മുഖാമുഖം പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടി വീക്ഷിച്ച മുഴുവൻ ദൂരദർശൻ പ്രേക്ഷകർക്കും നന്ദി. നമസ്കാരം.